ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യത്തുള്ള സീ റിവ്യൂയിലേക്ക് സ്വാഗതം. ജയൻ പ്രിയയോട് പറയുന്നു, തകർന്നു പോയേക്കാവുന്ന രക്തബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ ഒന്നാകാൻ നമ്മൾ നൽകിയ കരുതലല്ലേ? ഇത് കേട്ട് പ്രിയ ചോദിക്കുന്നു, എന്നിട്ട് നമുക്ക് കിട്ടിയ പ്രതിഫലമോ? ഉടനെ ജയൻ പറയുകയാണ്, ഭഗവാൻ പറഞ്ഞിട്ടില്ലയോ, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ സുകൃതമായിട്ട് അത് നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ തിരിച്ചു കിട്ടും. അപ്പോൾ പ്രിയ പറയുകയാണ്, അതിലൊന്നും എനിക്കിപ്പം വിശ്വാസം ഇല്ലാതായി ജയേട്ടാ. ഇത് കേട്ട് ജയൻ പറയുന്നു, നിന്നെ ജീവന്റെ ജീവനായി സ്നേഹിക്കുന്ന നിന്റെ പ്രസേട്ടനെ നിനക്ക് വിശ്വാസം ഇല്ലാതായി പോയോ? പറയൂ പ്രിയേ, വിശ്വാസമില്ലേ? ഇത് കേട്ട് പ്രിയ ചോദിക്കുന്നു, എന്താ ജയേട്ടാ പറഞ്ഞത്? എന്റെ പ്രസാദേട്ടനെ എനിക്ക് വിശ്വാസം പോയിന്നോ? ഇത് കേട്ട് ജയൻ പറയുന്നു, എന്നല്ല. ഉടനെ പ്രിയ പറയുകയാണ്, അതിന് ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതാകണം ജയേട്ടാ. ഏത് ദൈവത്തെക്കാളും വിശ്വാസമാ എനിക്ക് എന്റെ പ്രസാദേട്ടനെ. അപ്പോൾ ജയൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ആ പ്രസാദ് തന്നെയല്ലേ ആദിയുടെയും തുളസിയുടെയും കല്യാണത്തിന് മുന്നിൽ തന്നെ നിൽക്കുന്നത്? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇത് കേട്ട് പ്രിയ പറയുന്നു, അറിയാം, പക്ഷേ ദുർഗേച്ചയുടെ മുമ്പില് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പ്രസാദേട്ടന് കഴിയുമെന്ന് ജയേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ഉടനെ ജയൻ പറയുകയാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതിനൊരു അവസാനം കാണില്ല പ്രിയേ. ഇത് കേട്ട് പ്രിയ ചോദിക്കുന്നു, ജയേട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും ദുർഗേച്ചി അറിഞ്ഞാൽ പോട്ടെ, നമ്മുടെ കുട്ടികളല്ലേ, അവരൊന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതി രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന്? ഇത് കേട്ട് ജയൻ പറയുന്നു, ഒരിക്കലും ഇല്ല. അപ്പോൾ പ്രിയ പറയുകയാണ്, ഇനി അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം കത്തി ചാമ്പലാകും ദുർഗേച്ചി, ഒപ്പം എന്റെ പാവം പ്രസാദേട്ടനെയും കൊല്ലും. ഇത് കേട്ട് ജയൻ പറയുന്നു, നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട, പ്രസയ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ACP അല്ലേ, കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവം കാണാനും അനുനയിപ്പിക്കാനും ചെയ്യാനും അറിയില്ലേ? ഉടനെ പ്രിയ പറയുകയാണ്, പോലീസുകാരൻ, അത് യൂണിഫോമിലും സ്റ്റേഷനകത്തും മാത്രമേ ഉള്ളൂ. വീട്ടിൽ ദുർഗേച്ചി പറയുന്നതിനപ്പുറം എന്താ ഉള്ളത് പ്രസാദേട്ടന്? ഇത് കേട്ട് ജയൻ പറയുകയാണ്, ഒക്കെ ശരിയായിരിക്കും, പക്ഷേ ഇപ്പൊ പ്രസയുടെ മട്ടും ഭാവവും കണ്ടാലറിയാം എന്തോ കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, എന്ത് തീരുമാനം? ഉടനെ ജയൻ പറയുന്നു, അത് ആദിയുടെയും തുളസിയുടെയും കല്യാണം തന്നെ. ഇപ്പൊ അത് നടന്നില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല എന്ന് പ്രസയ്ക്ക് നന്നായിട്ടറിയാം. നമ്മളിപ്പം കൂടുതലൊന്നും ചെയ്യണ്ട, കൂടെ നിന്നാൽ മാത്രം മതി, എന്തു വന്നാലും ഏതു വന്നാലും കൂടെ തന്നെ, ആ പാവത്തിനെ വിട്ടുകൊടുക്കാതെ. ഇത് കേട്ട് പ്രിയ ചോദിക്കുകയാണ്, അപ്പോ ഇന്ന് നിശ്ചയിച്ചത് പ്രകാരം മക്കളുടെ കല്യാണം നടക്കട്ടെ എന്ന് തന്നെയാണോ ജയേട്ടൻ പറയുന്നത്? അപ്പോൾ ജയൻ പറയുകയാണ്, നീ ഇതെന്താ പ്രിയ പറയുന്നത്? എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഈ കല്യാണം നടത്തിയിരിക്കും, എന്നിട്ട് വേണം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. ഇത് കേട്ട് സംശയത്തോടു കൂടി പ്രിയ ചോദിക്കുന്നു, എന്ത് തീരുമാനങ്ങൾ? ജയൻ പറയുന്നു, വിവാഹം കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുമല്ലോ, അതും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന കല്യാണം, അവരുടെ ആ ജന്മ ശത്രുവായ ദുർഗേച്ചിയെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ പ്രിയ പറയുകയാണ്, നമ്മുടെ മോൾക്ക് മാത്രമേ ദുർഗേച്ചി ആ ജന്മ ശത്രുവാകുന്നുള്ളൂ, ആദിമോന് അവനിപ്പോഴും അവന്റെ സ്നേഹനിധിയായ അമ്മ തന്നെയാ. അപ്പോൾ ജയൻ പറയുന്നു, അതായിക്കോട്ടെ, പക്ഷെ അവർക്കറിയില്ലല്ലോ തുളസിയെ ഒരിക്കലും ദുർഗേച്ചി സ്വമനസാലെ അവന് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന്. ഇത് കേട്ട് പ്രിയ ചോദിക്കുകയാണ്, ശരി, കല്യാണം കഴിഞ്ഞ് എന്താ ജയേട്ടന്റെ പദ്ധതി? ഉടനെ ജയൻ പറയുന്നു, നമുക്കറിയുന്ന സത്യങ്ങൾ എത്ര കാലം നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റും? സത്യങ്ങൾ എല്ലാ കാലത്തും എല്ലാരിൽ നിന്നും നമുക്ക് മറച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ. കുറച്ചു പേരെ കുറെ കാലവും കുറെ പേരെ കുറച്ചു കാലവും എന്നല്ലേ, പ്രസയുടെ കൂടെ സാന്നിധ്യത്തിൽ സത്യങ്ങൾ നമുക്ക് ആദിയോടും തുളസിയോടും പറയാലോ. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നു, നമ്മൾ പൊന്നുപോലെ വളർത്തിയ തുളസി മോളുടെ മുഖത്ത് നോക്കി പറയണം, നീ ഞങ്ങളുടെ മകളല്ല, നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളല്ല എന്ന്. എന്റെ നാവിനത് വഴങ്ങില്ല ജയേട്ടാ, അവളെ തള്ളി പറയാൻ എനിക്കാവില്ല, എന്നെ കൊണ്ടാവില്ല, എന്റെ കുഞ്ഞ് തളർന്നു പോകും, അവൾക്കത് താങ്ങാൻ കഴിയില്ല. ഇല്ല ജയേട്ടാ, ഇല്ല, ഞാനത് പറയില്ല, അത് പാപമായി പോകും. വേണ്ട ജയേട്ടാ, അവരതറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാ മതി, നമ്മുടെ മക്കള് അതൊന്നും അറിയണ്ട, അവര് സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും ജീവിച്ചോട്ടെ, നമ്മളായിട്ട് എന്തിനാ അവരെ കൊലക്ക് കൊടുക്കുന്നത്? അപ്പോൾ ജയൻ പറയുന്നു, പ്രിയേ, നമ്മളുടെ മോൾ അത് കേട്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഈ നിമിഷം വരെ അച്ഛാനും അമ്മാനും വിളിച്ചവൾ നമ്മൾ വെറും വളർത്തച്ഛനും വളർത്തമ്മയുമാണെന്നറിയുമ്പോൾ എന്റെ ദൈവമേ, നമ്മുടെ മോൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ കഴിയില്ല. ഉടനെ പ്രിയ ചോദിക്കുകയാണ്, ആദിക്കും ഇതെങ്ങനെ താങ്ങാനാകും? ഒന്നും വേണ്ട, അതിന് തക്ക സാഹചര്യം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ മരിച്ച് മണ്ണടിയുവോളം അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിൽ കഴിയട്ടെ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയന്റെ നെഞ്ചിൽ ചാഞ്ഞ് പ്രിയ പറയുകയാണ്, പറ്റില്ല ജയേട്ടാ, പറ്റില്ല, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല, എന്റെ മോളെ കഴിഞ്ഞൊരു ജീവിതം എനിക്കിനി വേണ്ട. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയ പ്രസാദിനോട് ആദി പറയുന്നു, അച്ഛാ, അച്ഛന് തിരക്കില്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, നല്ല സമയം, എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല കാര്യവുമാണോ? അപ്പോൾ ആദി പറയുന്നു, വളരെ ഇമ്പോർട്ടന്റാ. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, എന്നാ പറ. ഉടനെ ആദി പറയുന്നു, ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഇത് പല പ്രാവശ്യം ചർച്ച ചെയ്തതുമാണ്, എനിക്കിത് ഡൈജസ്റ്റ് ആകാത്തത് കൊണ്ടോ അതോ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നത് കൊണ്ടുമാണ് അച്ഛൻ
അച്ഛനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചത്. പണ്ട് എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷേ എന്റെ പ്രായത്തിന്റെ എടുത്തുചാട്ടം കൊണ്ടാകാം. അത് ഓർത്ത് ഞാൻ പശ്ചാത്തപിച്ചിട്ടുമുണ്ട്. ഇത് കേട്ട് പ്രസാദ് ചോദിക്കാണ്, എടാ എന്തെടുത്തുചാട്ടം? അപ്പോഴാദ്യം പറയുന്നു, തുളസിയെ കൊണ്ട് ആരും അറിയാതെ ജീവിതം തുടങ്ങണമെന്നുള്ള എന്റെ തീരുമാനം. എന്തോ ഭാഗ്യം കൊണ്ട് അന്നത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ അമ്മയെ അറിയിക്കാതെ എന്റെ കല്യാണം നടത്തുന്നത് ശരിയാണോ അച്ഛ? ഇത് കേട്ട് ചുറ്റും നോക്കിയിട്ട് പ്രസാദ് പറയുന്നു, എടാ ഇതിനുള്ള വിശദീകരണമല്ലേ, അന്ന് ഞാനും ജയനും പ്രിയയും നീ കെട്ടാൻ പോകുന്ന തുളസിയും എല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ചത്. എടാ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ജോർജിനെ കൊണ്ട് നിങ്ങളുടെ വിവാഹ മുഹൂർത്തം വരെ നിശ്ചയിച്ചത്? ഇത് കേട്ട് ആദ്യ പറയുന്നു, അപ്പോഴൊക്കെ എന്റെ സംശയത്തിന് അച്ഛനോ ജയനങ്കിളോ ആന്റിയോ ആരും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നില്ലല്ലോ. അപ്പോൾ പ്രസാദ് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എന്തുത്തരവാണ് വേണ്ടത്? ആദ്യ ചോദിക്കുന്നു, അച്ഛാ അമ്മയെ അറിയിക്കാതെ ഞങ്ങളുടെ കല്യാണം നടത്തുന്നത് എന്തിനാ? ഉടനെ പ്രസാദ് പറയുന്നു, അതിന്റെ ഉത്തരം നിനക്ക് തന്നെ ചിന്തിക്കാവുന്നതല്ലേ. ഇനി അതും കൂടി ഞാൻ തത്ത പറയുന്നത് പോലെ പറഞ്ഞു പഠിപ്പിക്കണോ? അപ്പോഴാദ്യം പറയുന്നു, മനസ്സിലാകാത്തത് പഠിപ്പിക്കുന്നതല്ലേ അച്ഛാ നല്ലത്. അച്ഛൻ എത്ര മാത്രം അമ്മയെ വിശ്വസിക്കുന്നുണ്ട്? അത് പറ ആദ്യം. അപ്പോൾ പ്രസാദ് പറയുന്നു, എനിക്ക് നിന്റെ അമ്മയെ എന്റെ ഭാര്യയെ 100% വിശ്വാസമാ. ഇത് കേട്ട് ആദ്യം ചോദിക്കുകയാണ്, അച്ഛനെ അമ്മ എത്ര വിശ്വസിക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിയുമോ? ഉടനെ പ്രസാദ് പറയുന്നു, അതിലെന്താ സംശയം? എടാ ഒരു പെർസെന്റേജിന്റെ കുറവുണ്ടാകില്ല. 100-ൽ 100% അവൾക്ക് എന്നെ വിശ്വാസമാ. എന്താ നീ ഉദ്ദേശിച്ചത്? ആദ്യം ചോദിക്കുന്നു, അത്രയും വിശ്വസിക്കുന്ന അമ്മയോടാണോ അച്ഛൻ ഈ വിശ്വാസവഞ്ചന കാണിക്കുന്നത്? അത് എത്രമാത്രം അമ്മയെ തളർത്തുമെന്ന് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? ഉടനെ പ്രസാദ് പറയുന്നു, എടാ ഞാൻ ഇതിൽ വിശ്വാസത്തിന്റെയോ വിശ്വാസക്കേടിന്റെയോ വഞ്ചനയുടെയോ കാര്യമല്ല പരിഗണിച്ചത്. നിങ്ങളുടെ വിവാഹം അതുമാത്രമായിരുന്നു എന്റെ പരിഗണന. അപ്പോഴും ഇപ്പോഴും അത് കഴിയുന്നത് വരെയും അത് മാത്രമായിരിക്കും എന്റെ ലക്ഷ്യം. ഇത് ഞാൻ എത്രയോ നാൾ ഇരുന്ന് തല പുകച്ചെടുത്ത തീരുമാനമാ. ഇത് കേട്ട് ആദ്യം ചോദിക്കുന്നു, അപ്പോ അമ്മയ്ക്ക് യാതൊരു വിലയും ഇല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? അപ്പോൾ പ്രസാദ് പറയുന്നു, എടാ എന്ന് ഞാൻ പറഞ്ഞില്ല. ചിലരുടെ വില അവരവരെടുക്കുന്ന നിലപാടിന്റെ വിലയാ. അതിലെ നിന്റെ അമ്മയൊരു പരാജയമാ. എടാ വാശിക്കും വൈരാഗ്യത്തിനും തീർക്കാനുള്ളതല്ല അവരവരുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും. അത് നിന്റെ അമ്മയ്ക്ക് അറിയില്ല, അത്രയുള്ളൂ. ഇത് കേട്ട് ആദ്യം പറയുകയാണ്, അതിനർത്ഥം എന്റെ ജീവിതത്തിൽ നടക്കുന്ന നല്ല മുഹൂർത്തത്തിന് എന്റെ അമ്മ കൂടെ വേണ്ടെന്നാണോ അതോ അമ്മയെ അറിയിക്കുകയെ വേണ്ടെന്നാണോ? ഇത് കേട്ട് പ്രസാദ് ചോദിക്കുകയാണ്, ഓ അവിടെ പ്രിയയുടെ വീട്ടിൽ വെച്ച് എനിക്കെതിരെ സംസാരിക്കാൻ കഴിയാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ നീ ഈ കാണിക്കുന്നത്? ഇത് കേട്ട് ആദ്യം ചോദിക്കുകയാണ്, അച്ഛാ കാര്യം ചോദിച്ചാൽ എങ്ങനെയാ ഫ്രസ്ട്രേഷൻ ആകുന്നത്? അച്ഛന്റെ കൂടെ ചേർന്ന് ഞാൻ ഈ കല്യാണത്തിന് നിന്നാൽ ലോകത്തിലെ ഏറ്റവും വഞ്ചകനായ മകനായി തീരില്ലേ ഞാൻ? ഇത് കേട്ട് പ്രസാദ് ചോദിക്കുന്നു, ആരുടെ മുമ്പിൽ? എടാ നിന്റെ അമ്മയുടെ മുന്നിൽ മാത്രം. നിനക്ക് നിന്റെ അമ്മയെ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ സംസാരിക്ക് നിന്റെ അമ്മയോട്. എനിക്ക് തുളസിയെ കല്യാണം കഴിച്ചു തരണമെന്ന് നിന്റെ അമ്മയോടൊന്ന് പറ. അപ്പൊ അറിയാം നിന്റെ അമ്മയ്ക്ക് അവളുടെ ഈഗോയാണോ പ്രതികാരമാണോ വൈരാഗ്യമാണോ അതോ നിന്റെ സ്നേഹം നിറഞ്ഞ ജീവിതമാണോ വലുതെന്നുള്ളത്. ഉടനെ ആദ്യം പറയുന്നു, അതെന്തെങ്കിലും ആയിക്കോട്ടെ അച്ഛാ, എന്റെ അമ്മയല്ലേ? അതും എന്നെ പെറ്റു വളർത്തിയ അമ്മയല്ലേ? എന്നെ ജീവനെ പോലെ സ്നേഹിച്ച് പോറ്റി വളർത്തിയ അമ്മയല്ലേ? ആ അമ്മയെ അറിയിക്കാതെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാതെ ഞാൻ എങ്ങനെയാച്ചാ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത്? അപ്പോൾ പ്രസാദ് പറയുന്നു, എടാ അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിറഞ്ഞ സ്നേഹത്തോടെ തരാൻ നിന്റെ അമ്മ തയ്യാറാണോ? അങ്ങനെയായിരുന്നെങ്കിലേ ഞാൻ ഇങ്ങനെയൊന്നും തല പുകഞ്ഞാലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നാടറിഞ്ഞ് കൊട്ടിഘോഷിച്ച് നടത്താമായിരുന്നല്ലോ നിങ്ങളുടെ കല്യാണം. എന്തു പറയുന്നു? എടാ അത് നടക്കില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. ഒരുത്തിയെ വീട്ടിനകത്ത് കൂടിയിരുത്തിയിട്ട് അവള് കാണിക്കുന്ന അട്രോസിറ്റീസ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എടാ നിനക്ക് വേണ്ടി ഞാൻ അവളുടെ മുന്നിൽ എത്ര തവണ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു, ഒരു പൊട്ടനെ പോലെ പാവ കളിക്കേണ്ടി വന്നു. എവിടെയൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യാമോ അവിടെയൊക്കെ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നിന്റെ അമ്മയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എടാ അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടേ കഴുത്തിൽ പിടിച്ച് വെളിയിൽ തള്ളാൻ നിന്റെ അമ്മ തയ്യാറാകാത്തതെന്താ? കാരണം നിന്നെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ആളാ നിന്റെ അമ്മ. ഇത് കേട്ട് ആദ്യം പറയുന്നു, അതൊക്കെ അച്ഛനും ആകാലോ. അച്ഛന്റെ വീട്ടില് അച്ഛന്റെ അനുവാദമില്ലാതെ അവൾ ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കണമെങ്കിലേ അതൊക്കെ അച്ഛന്റെ തെറ്റല്ലേ? ഇത് കേട്ട് പ്രസാദ് പറയുന്നു, ശരിയാണ്, എന്റെ തെറ്റ് തന്നെയാണ്, എന്റെ കഴിവുകേടാണ്. നീ പറഞ്ഞത് ചെയ്യാനേ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഞാൻ അത് ചെയ്യാത്തതേ നിന്റെ അമ്മയെ അപമാനിക്കേണ്ടെന്ന് കരുതിയ. ഇല്ലെങ്കിൽ ഒരു പൂച്ചയെ കഴുത്തിൽ പിടിച്ച് പുറത്തു കളയുന്നത് പോലെ അവളെ എടുത്തു കളയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പിന്നെ എങ്ങനെയെങ്കിലും നിന്റെ തലേന്ന് അവളെ ഒഴിവാക്കണം. ഇത് കേട്ട് ആദ്യം പറയുകയാണ്, അച്ഛൻ എത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്കതിന്റെ ഉത്തരം മാത്രം ദഹിക്കുന്നില്ല. അപ്പോൾ പ്രസാദ് പറയുന്നു, എടാ നിന്റെ ജീവിതം കൊണ്ട് ചൂതാട്ടം കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, നിന്റെ ജീവിതത്തിനൊപ്പം നിന്റെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ വിട്ടുകളയുമായിരുന്നു. ഇതിപ്പം എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലടാ. അവിടെയാ എനിക്ക് നിന്റെ അമ്മ
അമ്മയെ പേടി. ഇത് കേട്ട് ആദ്യം ചോദിക്കുന്നു, ആ പേടി അച്ഛൻ ഇങ്ങനെയാണോ ഇല്ലാതാക്കുന്നത്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ന്യായം എന്റെ അമ്മയെ അംഗീകരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഉടനെ പ്രസാദ് പറയുന്നു, വേണ്ടടാ വേണ്ട, അവൾ ഒന്നും അംഗീകരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ അവൾ ഒന്നും അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കുറുക്കു വഴിയിലൂടെ നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചത്. അത് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീയേ എന്റെ പെങ്ങളുടെ മകളെ കെട്ടണ്ട. നീയേ നിന്റെ അമ്മ പറയുന്ന ഏതെങ്കിലും പെണ്ണിനെ അങ്ങ് കെട്ടിക്കോ, എന്നിട്ട് അവള് പറയുന്നത് പോലെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്ക്. എടാ അവളെ കെട്ടാൻ നട്ടല്ലില്ലെങ്കിലേ നീ പിന്നെ എന്തിനാടാ അവളുടെ വിവാഹ നിശ്ചയം തടഞ്ഞത്? അവിടെ നിന്ന് എന്തൊക്കെയോ വീം പഠിക്കുന്നത് കേട്ടല്ലോ, അതൊക്കെ വെറുതെ ആയിരുന്നു. ആയിരുന്നോന്ന് ഇത് കേട്ട് ഒന്ന് ബദറി ആദ്യം പറയുന്നു, അച്ഛാ ഞാൻ. പ്രസാദ് പറയുകയാണ്, മിണ്ടി പോകരുത് നീ, ഇപ്പൊ ഞാനല്ലേ നിന്റെ ശത്രു, നിന്നെ നിന്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ശത്രു. ഇത് കേട്ട് ആദ്യം പറയുന്നു, അച്ഛാ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. അപ്പോൾ പ്രസാദ് പറയുകയാണ്, നിന്റെ അമ്മയോടെ ഇതൊന്നും പറയാൻ കഴിയാതെ ഞാൻ അനുഭവിക്കുന്ന വേദന ചില്ലറയൊന്നുമല്ല. ചില നേരത്ത് അവളുടെ സംസാരം കേൾക്കുമ്പോൾ ചങ്കു പൊട്ടുന്നത് പോലെ തോന്നും. അത്രയും വേദന കടിച്ചു പിടിച്ചിട്ടാ നിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കിടന്നോടുന്നത്. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ലടാ. നാട്ടുകാർക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം, അമ്മയെ അറിയിക്കാതെ മകന്റെ കല്യാണം ഒളിച്ചു നടത്തിയ അച്ഛൻ എന്നുള്ള ചീത്തപ്പേര് എനിക്ക് കേൾക്കേണ്ടി വരും. എന്നാലും എന്റെ ന്യായങ്ങൾ എനിക്കെന്നും ശരിയാണ്, അതെന്നും വലുതുമാണ്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ആദ്യ പറയുന്നു, അച്ഛാ ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, എന്റെ ഉള്ളിൽ കിടന്ന് ചോദ്യങ്ങൾ എന്നെ കുത്തിയപ്പോൾ ചോദിച്ചു പോയതാ. ഇത് കേട്ട് പ്രസാദ് പറയുകയാണ്, അതേതായാലും നന്നായി ആദി, അമ്മയോട് അച്ഛൻ പറഞ്ഞോളാം സൗകര്യം പോലെ. അപ്പോൾ ആദി പറയുകയാണ്, ഇത്രയും നാളും അമ്മയുടെ സമ്മതത്തോടെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി അച്ഛാ. അപ്പോൾ പ്രസാദ് പറയുന്നു, ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു മോനെ. അതുമാത്രമല്ല ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അച്ഛന് തോന്നി. പ്രായം കൂടി വരികയല്ലേ, അങ്ങനത്തെ തോന്നലുകളൊക്കെ ചിലപ്പോഴുണ്ടാകും. ഇത് കേട്ട് വിഷമത്തോടുകൂടി ആദി പ്രസാദിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് പറയുന്നു, സോറി അച്ഛാ. ഉടനെ പ്രസാദ് പറയുകയാണ്, ഏയ് സോറി ഒന്നും പറയണ്ട, നമുക്കിടയില് എന്ത് സോറി? നിന്റെ ചോദ്യങ്ങൾ നിന്റെ ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ അതിൽ ന്യായമുണ്ട്. എടാ എന്റെ ഉത്തരങ്ങളും അങ്ങനെ തന്നെയാ, പക്ഷേ രണ്ടിന്റെയും അവസാനം നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതമാ. അങ്ങനെ ആദിയുടെ തോളിലൊന്ന് തട്ടിയിട്ട് പ്രസാദ് അവിടെ ഒന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് സിങ്കിന്റെ അരികിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന പ്രിയയുടെ പിന്നിൽ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് തുളസി. പ്രിയ പറയുന്നു, എന്തടി അടക്കുരുവി, വിടടി. അപ്പോൾ തുളസി പറയുകയാണ്, വിടൂല്ല, എടുക്കടി കൈ എന്നും പറഞ്ഞ് പ്രിയ തുളസിയുടെ കൈ മാറ്റുന്നു. തുടർന്ന് തുളസി പറയുകയാണ്, അമ്മേ അമ്മയോട് സത്യമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന് കറക്റ്റ് ഉത്തരം തന്നെ പറയണം. ഇത് കേട്ട് പ്രിയ പറയുന്നു, അതിനെന്താ നീ ചോദിച്ചോ? തുളസി ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം അതോ ആദിയാണോ? അപ്പോൾ പ്രിയ പറയുകയാണ്, അതിപ്പോ എന്ത് ചോദിക്കാനാ, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതല്ലേ, പിന്നെന്താ ഇത്ര പുതുമ? അപ്പോൾ തുളസി പറയുന്നു, ഇന്ന് ഇച്ചിരി പുതുമയുണ്ട്, ചോദിച്ചതിന് ഉത്തരം പറ, ഞാനോ ആദിയോ? അപ്പോൾ പ്രിയ പറയുകയാണ്, ഈ രണ്ട് കൈകളിലെ? ഇത് കേട്ട് തുളസി പറയുന്നു, ഓ മതി മതി, ഉത്തരം മുട്ടുമ്പോൾ പറയുന്ന ഇമാതിരി ചോദ്യങ്ങൾ ഇനി വേണ്ട. രണ്ട് കൈകളിലേതാ ഇഷ്ടം, രണ്ട് കണ്ണുകളിലേതാ ഇഷ്ടം, ഇതൊന്നും വേണ്ട. പ്രിയയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങിച്ചിട്ട് തുളസി പറയുകയാണ്, ദേ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ആൻസർ, ഞാനോ ആദിയോ? അങ്ങനെ പ്രിയയുടെ നേരെ കത്ത് ചൂണ്ടി നിൽക്കുകയാണ് തുളസി. ഇത് കണ്ട് ഇങ്ങോട്ട് എടുത്തേന്നും പറഞ്ഞ് പ്രിയ ആ കത്തി വാങ്ങുന്നു. തുടർന്ന് പ്രിയ പറയുന്നു, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ മോളെ, നിന്നെയും ആദിയെയും ഞാൻ വേർതിരിച്ച് കാണാറുണ്ടോ? നിനക്കെന്താ പിള്ളേരുടെ സ്വഭാവം? അപ്പോൾ തുളസി പറയുന്നു, അമ്മേ ഈ ലോകത്തുള്ള ഒരമ്മമാർക്കും നൊന്തുപെറ്റ കുഞ്ഞിനോളം പ്രിയപ്പെട്ടതായി. ആകാശത്തിലോ അന്തരീക്ഷത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ പഞ്ചഭൂതങ്ങളിലോ കാണില്ല. പിന്നെയാ ഇവിടെ ഒരാൾക്ക് സമത്വം, ഇത് വെറും കള്ളത്തരമാ. സ്വന്തം മോളായ ഞാൻ, അതായത് 10 മാസം ഈ വയറ്റിൽ ചുമന്ന നൊന്ത് പ്രസവിച്ച മോളെ ഇഷ്ടമാണെന്ന് പറയുന്നില്ല. അതിനർത്ഥം ആദിയെ ഇഷ്ടമാണെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇത് കേട്ട് പ്രിയ പറയുന്നു, ആ പിന്നെ നീ വലിയൊരു കണ്ടുപിടുത്തക്കാരി, അങ്ങനെ തന്നെ ആണെന്ന് തന്നെ വെച്ചോ? അതെ എനിക്ക് ആദ്യ മോനെ തന്നെയാ ഇഷ്ടം. ഇത് കേട്ട് തുളസി പറയുകയാണ്, ഇതങ്ങ് നേരെ പറയാമായിരുന്നില്ലേ, വെറുതെ ഇത്രയും നേരം എന്റെ വായിലെ വെള്ളം പറ്റിക്കണമായിരുന്നു. ഉടനെ പ്രിയ പറയുകയാണ്, നിനക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് എന്റെ വായിൽ നിന്ന് കേൾക്കണം, അത്രയല്ലേ ഉള്ളു കാര്യം. ഉടനെ തുളസി പറയുന്നു, അവൻ നല്ല ഭാഗ്യമുള്ളവനാണമ്മേ, അവനെ താഴത്തും തലയിലും വെക്കാതെ സ്നേഹിക്കാൻ എത്ര പേരാ. എന്റെ അമ്മയ്ക്കോ അച്ഛനും പോലും അവനാണ് വലുത്, എന്നാൽ അവന്റെ അമ്മയ്ക്കോ ഞാനാണ് ഏറ്റവും വലിയ ശത്രു. അപ്പോൾ പ്രിയ പറയുകയാണ്, അതൊക്കെ അങ്ങ് മാറും മോളെ. അതെ നീ അവരുടെ മരുമകളായി ചെല്ലുമ്പോൾ തീരാവുന്ന പിണക്കങ്ങളെയുള്ളൂ. ഇത് കേട്ട് തുളസി പറയുന്നു, അത് ഇവിടം കൊണ്ടൊന്നും തീരില്ലമ്മേ, ദുർഗാമ്മേ നല്ലപോലെ അടുത്തറിയാവുന്ന അമ്മയാണോ ഈ പറയുന്നത്? എനിക്കറിയാലോ ദുർഗാമ്മയെ പറ്റി ഓർത്താ പോലും അമ്മയുടെ നെഞ്ചിടിപ്പ് കൂടും. ഉടനെ പ്രിയ പറയുന്നു, ഇല്ലാതില്ല, പക്ഷെ അതൊക്കെ നമ്മൾ ഈ കാണുന്ന ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ എക്കാലവും തുടർന്നു പോകാൻ വേണ്ടിയല്ലേ മോളെ. ഇത് കേട്ട് തുളസി ചോദിക്കുന്നു, ആണോ? എന്നാ പിന്നെ ഇന്ന് നടന്ന മുഹൂർത്തം കുറിക്കല്ല് അമ്മയുടെ മുഖം
തെളിഞ്ഞു കണ്ടില്ലല്ലോ. അമ്മയ്ക്ക് തീരെ സന്തോഷമില്ലേ? ഞാൻ അമ്മയുടെ മാനസപുത്രനായ ആദിയെ കിട്ടുന്നതില് ഉടനെ പ്രിയ പറയുകയാണ്, അതിൽ പരം സന്തോഷം. ഈ അമ്മയ്ക്ക് വേറെ എന്താ മോളെ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ നാടകങ്ങളൊക്കെ നടത്തുന്നത്. ഇത് കേട്ട് തുളസി പറയുന്നു, അതെനിക്കറിയാം. ദുർഗാമ്മ നാട്ടിലില്ലാത്ത സമയം നോക്കി വളരെ ബുദ്ധിപൂർവവും തന്ത്രപൂർവവും ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചതിന്റെ പിന്നിലെ ബുദ്ധി ACP-യുടേതോ അതോ സാധാ കോൺസ്റ്റബിളിന്റെയോ അതോ ഗുരുവായൂർ ഭക്തയുടേതോ, അതെന്തായാലും എന്റെ പാവ അമ്മയുടേതല്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് തുളസിയെ നോക്കുന്ന പ്രിയയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.